ഒരു മസാല ബോണ്ടിന്റെ പേരിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പിന്നാലെയാണ് ഇ ഡി ഇപ്പോൾ. ഒന്നിനു പിറകെ ഒന്നായി നോട്ടീസുകൾ നൽകി ഇ ഡി റെക്കോർഡ് ഇട്ടിരിക്കുന്നു. എന്നാൽ ഇ ഡിയുടെ ലക്ഷ്യം തോമസ് ഐസക്കല്ല എന്ന് കേരളത്തിലെ കോൺഗ്രസുകാർക്കും അറിയാം, ബി ജെ പിക്കും അറിയാം, ഇ ഡിക്കും അറിയാം. ലക്ഷ്യം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് ഒരു പാത വെട്ടിത്തുറക്കൽ തന്നെ. സ്വർണ്ണക്കടത്ത് കേസിൽ പലതവണ സെക്രട്ടറിയേറ്റ് കയറി ഇറങ്ങി, ഒന്നും കിട്ടിയില്ല. കരുവന്നൂരിൽ പലതവണ പിന്നാലെ അരിച്ചു പറക്കി, ഒന്നും കിട്ടിയില്ല. എക്സോളജിക്കിൽ ഒന്നും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അതിന് ഐസായി കേന്ദ്ര കമ്പനികാര്യ വകുപ്പിനെ ഏൽപ്പിച്ച് തടിയൂരി. മസാല ബോണ്ടിൽ പലതവണ അങ്ങനെ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകി. പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തിരികെ ചോദിക്കുമ്പോൾ കുറേ ദിവസം ഇനി മിണ്ടാതിരിക്കും, എന്നിട്ട് വീണ്ടും ഒരു നോട്ടീസ് അയക്കും. ഇപ്പോഴിതാ ഇ ഡിയും ബി ജെ പി ഭക്തി കൊണ്ട് ജന്മഭൂമിയെ മറികടക്കാൻ ശ്രമിക്കുന്ന ചില മലയാള ദിനപത്രങ്ങളും ചേർന്ന് പുതിയ കഥ പടച്ചിറക്കുന്നു. ഇ ഡിക്ക് നൽകിയ ഇത്തവണത്തെ ഐസക്കിൻ്റെ വിശദീകരണത്തിൽ ഐസക് പറഞ്ഞത്രേ, ഞാനല്ല മസാല ബോണ്ട് ഇറക്കിയത്, ചെയർമാനാണ് ഉത്തരവാദിത്തമെന്ന്. ആരാണ് കിഫ്ബിയുടെ ചെയർമാൻ? ആരാണോ മുഖ്യമന്ത്രി അദ്ദേഹമായിരിക്കും കിഫ്ബിയുടെ ചട്ടങ്ങൾ പ്രകാരമുള്ള ചെയർമാൻ. ധനമന്ത്രി വൈസ് ചെയർമാനും. അതേ ഐസക് പറഞ്ഞോളൂ. ഇ ഡിക്ക് എന്താണ് മസാല ബോണ്ട് എന്നറിയില്ലെങ്കിൽ ഇനിയും സംശയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം. നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് ഇറക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട്. ലോകബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC ആണ് ഇന്ത്യൻ രൂപയിലുള്ള ബോണ്ടുകൾക്ക് മസാല ബോണ്ട് എന്ന വൈറൽ പേര് നൽകിയത്. ആദ്യമായി മസാല ബോണ്ടിൽ ഇറക്കിയതും IFC ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയിലെ രുചി വൈവിധ്യം കൂടി അന്താരാഷ്ട്ര വിപണിയിൽ ഇടം പിടിക്കട്ടെ എന്ന് കരുതിയാണ് IFC മസാല ബോണ്ട് എന്ന പേര് നൽകിയത്. ഇന്ത്യയിലെ പ്രത്യേകതരം കറിക്കൂട്ടിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പേര്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനനുസരിച്ചുള്ള വിനിമയമാണ് മസാല ബോണ്ടിൽ നടക്കുന്നത്. അതായത് രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകൾക്കനുസരിച്ചാണ് വിനിമയം നടക്കുന്നതെന്ന് ചുരുക്കം. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറുമായുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ ബോണ്ടുകളെ ബാധിക്കില്ല. പക്ഷേ നിക്ഷേപകർക്ക് ചിലപ്പോൾ നഷ്ടമുണ്ടായേക്കാം. എന്നാൽ മികച്ച റേറ്റിംഗുള്ള ഏജൻസികളാണ് ബോണ്ട് പുറത്തിറക്കുന്നതെങ്കിൽ ലാഭസാധ്യത മുന്നിൽ കണ്ട് കമ്പനികൾ ഇവയിൽ നിക്ഷേപം നടത്താറുണ്ട്. കിഫ്ബി മസാല ബോണ്ടുകൾ ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കിയ മസാല ബോണ്ടുകൾ വഴി സംസ്ഥാനം 2150 കോടി രൂപ സമാഹരിച്ചിരുന്നു. 2016 റിസർവ് ബാങ്ക് മസാല ബോണ്ട് സമ്പ്രദായത്തിന് അനുമതി നൽകിയ ശേഷമുള്ള മൂന്നാമത്തെ വലിയ സമാഹരണമാണ് കിഫ്ബിയുടെ തന്നത് കൂടി ഇ ഡി അറിഞ്ഞിരിക്കണം. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പണ്ടില്ലാത്ത പേടി ഇപ്പോഴെന്താണ്? കിഫ്ബിയുമായി ബന്ധപ്പെട്ട പുതിയ സമൻസ് കോടതി വിധിയുടെ അന്തസ്സത്തയ്ക്ക് എതിരാണ്. ഇതിൽ നിന്നും പിൻവാങ്ങുന്നില്ലെങ്കിൽ വീണ്ടും കോടതി സമീപിക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റേത്. മസാല ബോണ്ടിനെ കുറിച്ച് കൊടുക്കേണ്ട എല്ലാ വിവരങ്ങളും ഐസക് നൽകി. കിഫ്ബി കണക്കുകളെല്ലാം കൊടുത്തു. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെ കുറിച്ചും അതിലൂടെ ലഭിച്ച പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ചും കിഫ്ബി വൈസ് ചെയർമാൻ എന്ന നിലയിലും കിഫ്ബിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും വാങ്മൂലമുള്ള തെളിവുകൾ നൽകാൻ ഹാജരാകണമെന്നാണ് ഇ ഡി നൽകിയ ഇപ്പോഴത്തെ സമൻസിൽ പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായി ചെയർമാനോ വൈസ് ചെയർമാനോ കൂടുതൽ വിശദീകരണം നൽകേണ്ടതില്ല. ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനവും വൈസ് ചെയർമാൻ സ്ഥാനവും എക്സ് ഒഫീഷ്യോ സ്ഥാനമാണ്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എന്ന നിലയ്ക്കാണ് ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനത്തിരിക്കുക. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തിപരമല്ല, കൂട്ടായി എടുത്തതാണ്. എന്താണ് നിയമലംഘനമെന്ന് ഇ ഡി പറഞ്ഞാൽ ഹാജരായ വിശദീകരണം നൽകും. ഉത്തരവാദിത്വം വച്ചുമാറി കൈകഴുകലല്ല തൻ്റെ ജോലി. അറസ്റ്റ് വന്നാലും തനിക്ക് പേടിയില്ലെന്ന് ഐസക് പറയുന്നു. അറസ്റ്റ് വന്നാൽ തന്നെ അതുകൊണ്ട് പേടിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ഐസക് പറയുന്നുണ്ട്. കിഫ്ബിയുടെ രണ്ട് പദവികളും ധനമന്ത്രി എന്ന നിലയിൽ വഹിച്ച എക്സ് ഒഫീഷ്യോ പദവികൾ തന്നെയാണെന്ന് ഐസക് ആവർത്തിക്കുന്നു. കേരള നിയമസഭ പാസാക്കിയ കിഫ്ബി ആക്ടിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ് ബോർഡ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഔദ്യോഗിക സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോർഡിൻ്റെ ചെയർമാനും വൈസ് ചെയർമാനും ആകുന്നത്. കിഫ്ബി ആക്ട് ഒരു രീതിയിലും ഈ പദവികൾക്ക് പ്രത്യേകമായ ഒരു അധികാരവും നൽകുന്നുമില്ല. ബോർഡ് റെസൊല്യൂഷനുകളായിട്ടാണ് കിഫ്ബിയുടെ ഏത് തീരുമാനവും കൈക്കൊള്ളുന്നത്. അതിനാൽ മസാല ബോണ്ട് ഇറക്കുന്നതിൽ തനിക്ക് വ്യക്തിപരമായി ഒരു റോളുമില്ലെന്ന് ഐസക് അടിവരയിട്ട് പറയുന്നു. എന്നിട്ട് ചില മാധ്യമങ്ങൾ ചെയ്തതോ, മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡ് എന്ന് ഇ ഡിക്കുള്ള മറുപടിയിൽ തോമസ് ഐസക് പറഞ്ഞു എന്ന മട്ടിൽ വാർത്ത ചമയ്ക്കുന്നു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അവരുടെ ഔദ്യോഗിക പദവിയുടെ ഭാഗമായി ചെയർമാനും വൈസ് ചെയർമാനുമാണ് എന്ന് പറഞ്ഞതിനെ ഈ ദുഷ്ടലാക്കോടെ പ്രചരിപ്പിക്കുന്നതാണ് ഒരു കൂട്ടം മാധ്യമങ്ങളുടെ രീതി. ഇതുകൊണ്ടെന്നും താൻ വിട്ടുകൊടുക്കില്ല എന്ന് വീണ്ടും തറപ്പിച്ച് പറയുകയാണ്, ഇ ഡിയെ ഓർമ്മിപ്പിക്കുകയാണ് തോമസ് ഐസക്.